வந்துவிட்டாள், அவள் வந்துவிட்டாள். அவள் வந்து விட்டாள், அவள் வந்து விட்டாள். ஹே ஐ என்றால் அது அழகு என்றால் தாய்களின் ஐயவள் தானா? ஹே ஐ என்றால் அது கடவுள் என்றால் அந்த கடவுளின் துகளவள் தானா? ஐயோ என திகைக்கும் மை என வியக்கும் ஐகளுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள், அவள் வந்து விட்டாள். அவள் வந்து விட்டாள், அவள் வந்து விட்டாள். பூக்கள் இட்டுள்ள ட்ரெஸ் ஒക്കെ ஒരു പൂക്കളെ. പക്ഷേ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോഴാണ് സീരിയസ് ആയിട്ട് ഒന്ന് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ആക്ച്വലി ജീവിക്കായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ക്ലാപ്പ് ചെയ്തപ്പോഴാണ് നിങ്ങൾ കൊണ്ടത്, നിങ്ങൾ ഓർത്ത്. സീരിയസ്ലി എന്തല്ലേ ഡീൻ, എന്താ നമ്മൾ ഇങ്ങനെ ശരിക്കും? എന്തായാലും വെൽക്കം ടു ഈസ്റ്റേൺ നായിക നായകൻ, കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. ഇന്നൊരു ഒരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നത്തെ ഈ എപ്പിസോഡ്. ബിക്കോസ് ഇന്ന് ഫുൾ ലവിനെ കുറിച്ചും, ലവ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ തീം. ബിക്കോസ് ഇന്ന് ആ ഒരു ഫീലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചാക്കോച്ച, ദ റൊമാൻറ്റിക് ഹീറോ എന്താണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്? തിരുവോണം ഫീൽ ചെയ്യുന്നു. തിരുവോണം, ഒരാള് പൂക്കളവും ഒരാള് പുലികളിയും. ഞങ്ങള് ഒരിക്കലും പേളി നോക്കി റൊമാൻസ് കഷ്ടപ്പെട്ടു. റൊമാൻസിന് എന്തിനാ കഷ്ടപ്പെടുന്നത്? പറഞ്ഞില്ലേ കസേരനെ വരെ പ്രണയിക്കണമെന്ന്? അത് അതവൻ നടപ്പിലാക്കി. ഞാൻ പിണ്ടില്ല. ഏതായാലും പേളിന്ന് ഭയങ്കര സുന്ദരിയായിരിക്കുന്നു ഈ വേഷത്തില്. നല്ല രസമുണ്ട്. താങ്ക് യു. ചാക്കോച്ച, ആദ്യ പ്രണയത്തെ കുറിച്ച് ആരാന്നൊന്നും പറയണ്ട. എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, ആരായിരുന്നു? വളരെ ഫിലോസഫിക്കൽ ആയിട്ട് പറയണമെങ്കിൽ ആദ്യത്തെ പ്രണയം എന്റെ അമ്മയോടെ ആയിരുന്നു. ഓ ഓക്കെ ഓക്കെ. ഞാൻ ജീവിതകാലം മുഴുവൻ പ്രണയിച്ചിട്ടുള്ള ഒരാളാണ്. തുടർന്നും അത് അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രണയം നഷ്ടപ്പെടുന്ന ദിവസം ഞാനില്ലാണ്ടാവും. എന്തിനോടെങ്കിലും പ്രണയം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം, പ്രണയം തോന്നാത്തൊരു ദിവസം ഞാൻ ഉണ്ടാവില്ല. പ്രണയം എന്നിൽ ഇല്ലാണ്ടാവുന്ന ദിവസം ഞാനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ലാണ്ടാവും. എന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടാവും. അപ്പം പ്രണയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോട് പുരുഷന് തോന്നുന്ന ആകർഷണം മാത്രമല്ല, അതും പ്രണയമാണ്. പ്രകൃതിയോട് പ്രണയം ഉണ്ടാവാം. കോളേജിലെ ഏറ്റവും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പെൺകുട്ടികളെല്ലാവരും എന്നെ സഹോദരനായിട്ടാണ് കാണുക. കാണാൻ കൊള്ളാത്ത പിള്ളേരെ അവർ പെട്ടെന്ന് ബ്രദേഴ്സ് ആക്കും, ബ്രോ ആക്കും. ഞാൻ പ്രധാന ഹംസമായിരുന്നു. ഞങ്ങളുടെ ചേച്ചിമാരുടെ കോളേജിലെ പി ജിക്കൊക്കെ പഠിക്കുന്ന ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഇടയിലെ കത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ഹംസം. ഒരാണും പെണ്ണും തമ്മിൽ ഭയങ്കര സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര ആനന്ദം എനിക്ക് ഉണ്ടാവാറുണ്ട്. പ്രേമം തുടർന്ന് എല്ലാവരുടെയും, എൻ്റെ നായികമാരെ മുഴുവൻ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നായികയെ ആദ്യം ഞാനാണ് മനസ്സിൽ പ്രേമിക്കുന്നത്. അങ്ങനെ അവരെ പ്രേമ മനസ്സുകൊണ്ട് പ്രേമിക്കുമ്പോഴാണ് അവരുടെ നായകനുമായി ചേർന്നിട്ടുള്ള പ്രണയരംഗങ്ങളെ കുറിച്ച് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. പ്രണയ നായകന്മാരോടും പ്രേമം തോന്നിയിട്ടുണ്ട്. മമ്മൂക്കയോടൊക്കെ ഭയങ്കരമായ പ്രേമം തോന്നിയിട്ടുണ്ട്. ഒരാളുടെ ഉള്ളില് പകുതി പുരുഷനും പകുതി സ്ത്രീയും ഉണ്ട്. അപ്പൊ എനിക്ക് പുരുഷനെയും സ്ത്രീയെയും പ്രേമിക്കാൻ പറ്റും. അതാണ് അപ്പൊ പേളിയുടെ ആദ്യത്തെ പ്രണയം എത്രാമത്തെ വയസ്സിലായിരുന്നു, എങ്ങനെയായിരുന്നു? 12 ഇയേഴ്സ് ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അപ്പൊ ഞാൻ ബോയ്സ് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോലുമില്ല. പിന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് സെന്റ് ജോസഫ് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പയ്യൻ എനിക്കൊരു ലെറ്റർ തന്നു. അപ്പൊ ഞാൻ അവനെ അടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയി. പിന്നെ അവർത്തതായി പ്രണയിച്ചു തന്നെയായിരുന്നു. സോ അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രണയം. അങ്ങനെ നിന്റെ? എനിക്ക് എന്നോട് സംസാരിക്കണ എല്ലാരോടും എനിക്ക് പ്രണയം തോന്നാറുണ്ട്. അതിന് പ്രണയം എന്നല്ല പറയാ, അതിന് വേറൊരു പേരുണ്ട്. പ്രണയിച്ചിട്ടേ? പ്രണയിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ മൂന്നാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം.
എന്നേക്കാ മൂത്ത ഒരു കുട്ടിയോട്, നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട്, ഞാൻ നാലിലെത്തിയപ്പോ എനിക്കൊരു ചങ്കൂറ്റൊക്കെ ഒന്ന് ഇഷ്ടാന്ന് പറയണം, ഇങ്ങനെ ചുമ്മാ നടന്ന കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭാവിക്ക് വേണ്ടി ഇപ്പോളെ സുരുക്കുട്ടി വെക്കണം എന്നൊക്കെ ഞാൻ അന്നേ തീരുമാനിച്ചു. ചെന്ന് നേരിട്ട് പറയാനായിട്ടുള്ള ഒരു മടി കാരണം ഞാൻ കൂട്ടാൻ്റെ ഈ മിൽക്കി ബാറും ഡയറി മിൽക്കൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു. എടാ നീ ഒന്ന് അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ തന്നതാന്ന് പറഞ്ഞു, അത് ഇഷ്ടം പറയണ്ട, ഇഷ്ടം ഞാൻ പറഞ്ഞോളാം. പിന്നീട് ഞാൻ അവിടെ നിന്ന് വീട് മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അറിയണത്, അന്ന് ഫോണും ഒന്നുമില്ലല്ലോ നമ്മുടെ, അപ്പൊ പിന്നീട് അറിയണത് അവര് തമ്മിൽ ഇഷ്ടത്തിലായി. അപ്പൊ അത്രയും നല്ല കൂട്ടുകാരനും എനിക്കുണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. പിന്നെ ഞാൻ സിനിമേനെ പ്രണയിക്കാൻ തുടങ്ങി. ഡെയിന്റെ കയ്യിലൊരു ടാറ്റു ഉണ്ട്, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാറ്റു. അത് അത് റിയൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു ക്ലാപ്പ് ബോർഡാണ്. ക്ലാപ്പ് ബോർഡിലൂടെയാണുള്ള ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ക്ലാപ്പ് ബോർഡ് എന്നെ തുടങ്ങട്ടെ, എന്റെ ചോരയോട് അലിഞ്ഞ് ചേരട്ടെ സിനിമ എന്ന് ഞാൻ വിചാരിച്ചു. അയാളെ ക്ലാപ്പ് ബോർഡ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വൺസ് അഗൈൻ ദ ജഡ്ജ് ലാൽ ജോസ് സർ, നമ്മുടെ മെന്റർ ആയ സംവൃത, അനദർ മെന്റർ ചാക്കോച്ചൻ. ഇനി നമ്മുടെ ഷോവിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ചേട്ടാ ഒരു ഫോട്ടോ എടുക്കണം. ആ ഓക്കെ, അവിടെയോ? പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല കേട്ടോ ചേട്ടാ, ഒന്നിങ് വരുമോ? ഏതാണ്ട് ഇതേപോലൊക്കെ വന്നാൽ നന്നായിരിക്കൂലേ, മാഗസിൻ്റെ ഫ്രണ്ട് കവർ പേജിന് കൊടുക്കാനുള്ളതാ. നന്നായിരിക്കും. ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ ചേട്ടൻ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല അല്ലേ? ഇതിപ്പോ എന്താ ചേട്ടാ, എന്റെ തിരിച്ചറിയൽ കാർഡിലും കുറച്ചുകൂടി വെളിച്ചുള്ള ഫോട്ടോ, അത്രയല്ലേ ഉള്ളൂ? ചേട്ടാ ചേട്ടാ ചേട്ടാ, മഹേഷ്മാനി ചേട്ടാ, ഒന്ന് എണീക്കോ. അത് ചേട്ടാ, അയ്യോ അയ്യോ, എന്നാ പറ്റി എന്നാ പറ്റി, കാണിച്ച് നോക്കട്ടെ നോക്കട്ടെ. ഒരു നാര് കുത്തിക്കൊണ്ടേനാണോ ഇങ്ങനെ നടന്ന് തുള്ളുന്നേ? നിക്ക് നിക്ക്, അപ്പൊ ശരിയാക്കി തരാം. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ഫോട്ടോ എടുത്ത് പോക്കരുതരായി പോയി. അത് പിന്നെ പോട്ടെ, ഒരു നല്ല കാര്യത്തിനാണെന്ന് വിചാരിക്കാം. പക്ഷെ ചേട്ടാ, ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നത് വനിതയ്ക്ക് കൊടുക്കാനാ. ചേട്ടനത് മഞ്ചാടിക്കാണല്ലേ അയച്ചത്? എന്തായാലും ഫോട്ടോ മഞ്ചാടി അച്ചടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഫോട്ടോ ആയിട്ട് പറയല്ല, സംഭവം കിട്ടിക്കിട്ടുണ്ട്, സൂപ്പറാ. ചേട്ടൻ സൂപ്പറാന്നേ ശരിക്കും. സംവൃത, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്?
നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ആക്ച്വലി ഫഹദിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കൂടെ എനിക്ക് അഭിനയിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, നമ്മൾ കൂടെ നിന്നാൽ നമ്മൾ അഭിനയിച്ചു പോകും. കാരണം ഫഹദ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ഫഹദ്. ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ഒരു ലെങ്തി സീനുണ്ട്. ആ സീനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡയലോഗ്സൊക്കെ പഠിച്ചിട്ട് ഫഹദിന് മുന്നിൽ പോയി നിന്നാൽ ഫഹദ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അതേ ഒരു പേസിൽ നമുക്ക് നമ്മളറിയാതെ വേറൊരു സ്റ്റൈലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു ആക്ടറിൻ്റെ കൂടെ നിന്ന് ചെയ്യേണ്ട സീനാണ് ഞാൻ ഇന്നിവിടെ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ഒറ്റയ്ക്ക് നിന്ന് പറയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ റൗണ്ടിൽ ആനിന് കിട്ടിയിരിക്കുന്നത് ഒരു സിംപ്ലർ വേർഷനാണ്. ഇത് ഇതിനു മുമ്പ് ഇവിടെ ആൾക്കാർ ചെയ്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റർ വേർഷനാണ്. പക്ഷെ അത് ആൻ ആൻ്റെ രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. ചാക്കോച്ചേ, എങ്ങനെയുണ്ടായിരുന്നു ജിംസ് ആൻഡ് പോളോ ഈ പെർഫോമൻസിന്റെ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഡയലോഗുകൾ? സൂപ്പറാ, ശരിക്കും സൂപ്പറാ, അതാണ് പറയാനുള്ളത്. കാരണം ഭയങ്കര നീറ്റായിട്ട് ക്ലീനായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തു. ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് കണ്ട് നോക്കിയിട്ട് ഫഹദിനോട് പറയുന്നു, മഹേഷ് ബാബിനോട് പറയുന്നു, പെട്ടെന്ന് തൃശ്ശൂർ സ്ലാങ്ങിലോട്ടുള്ള ഒരു ചേഞ്ച് ഓവറൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു, ഒരുപാട് ഇഷ്ടമായി. വളരെ നന്നായി. അതില് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഡയലോഗ്സ് കുറവാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റു കുട്ടികൾ ചെയ്തതിനേക്കാൾ ഉള്ള ഒരു ടാസ്ക് ഇവൾക്ക് ഉണ്ടായിരുന്നതും ഒരുപാട് ആക്ടിവിറ്റീസ് ഒറ്റയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഒരുപാട് റിയാക്ഷൻസ് കൗണ്ടർ ഇല്ലാണ്ട് ചെയ്യേണ്ടി വന്നിരുന്നു. ആ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നത് അപ്പം ഓപ്പോസിറ്റുള്ള ആളുടെ ഡയലോഗുകള് മനസ്സ് അത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്ത് അപ്പുറത്തെ ആൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് റിയാക്ഷൻസ് കൊടുത്തു. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ടഫും ആണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, കൂളായിരുന്നു, നല്ല പ്ലസൻ്റ് ആയിരുന്നു. സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരി ഭംഗിയുണ്ടോ എന്ന് നോക്കിയതൊക്കെ വളരെ ക്യൂട്ടായിരുന്നു. പല പലതരത്തിൽ ചിരിച്ചു നോക്കിയതൊക്കെ നന്നായി. വെരി ഗുഡ്. വലതേ പുരുകം മാത്രമായിട്ട് പൊക്കാൻ പറ്റും. ഇങ്ങനെ ഇടത്തെ പുരുകം മാത്രം അത് എനിക്ക് പ്രോബ്ലം ഉണ്ട്. ഈ പുരുകം കുറച്ച് പൊന്തിട്ടാ നോർമലി അങ്ങനെയാണ്. അതുകൊണ്ട് എന്നാലും അപ്പൊ അപ്പൊ വലത്തെ പുരുകം പൊക്കാൻ പറ്റില്ല. ഇല്ല, ഇത് അടച്ചാ പൊക്കും. ഞാൻ പുരികല്ലേ ശ്രദ്ധിച്ചുള്ളൂ. പുരികം വരെ ശ്രദ്ധിച്ചു. ഫാസിലിനെ കുറിച്ച് പറയുമ്പോ ഫാസിൽ സാറിന്റെ സിനിമയിലാണ് ആദ്യമായിട്ട് ചാക്കോച്ചൻ എൻട്രി വരുന്നത്. അപ്പൊ ആ സമയത്ത് ഫഹദിനെ മീറ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇന്ന് വരെ? ഫഹദിനെ ഇത്രയും ഷോർട്ടായിരിക്കും തൊട്ട് അറിയുന്നതല്ലേ. ഫഹദിനെ പറ്റി എനിക്ക് പറയുമ്പോൾ ശരിക്കും കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഇടവേള എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരുടെ ഗ്രാഫൊക്കെ ഏതാണ്ട് ഒരേപോലെയാണ്. പുള്ളി വീണ്ടും തിരിച്ചു വന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ മലയാളം ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്. അപ്പൊ അത് ശരിക്കും ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള രീതിയിലും ആ കുടുംബവുമായിട്ട് എനിക്കുള്ള അടുപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ഒരു വ്യക്തിത്വമാണ്, ക്യാരക്ടറാണ് ഫഹദ് എന്ന ആക്ടറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ പാച്ചയ്ക്കയുടെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. കാരണം പാച്ചയ്ക്ക നമ്മുടെ അടുത്ത് കഥ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ആ സിനിമ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ആ നമ്മൾ ആ കഥാപാത്രം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കഴിവുള്ള ഒരു അച്ഛൻ്റെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. പിന്നെ പണ്ട് മുതലേ ആലപ്പുഴക്കാര് സൂപ്പറാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. ചാക്കോച്ചൻ ആ ഒരു മൂഡിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആൻ പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു
ഈസ്റ്റേൺ നായിക നായകൻ കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേയില് ഫോർ ദ പീപ്പിൾ എന്നൊരു റൗണ്ട് വന്നതിന് ശേഷം എല്ലാവരും എക്സൈറ്റ് ആണ്. ബിക്കോസ് ഈ ഒരു റൗണ്ടില് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബിക്കോസ് സ്പോണ്ടേനിയസ് ആയിട്ട് ഓൺ ദ സ്പോട്ട് ഒരു ടോപ്പിക് അവര് തന്നെ ഉണ്ടാക്കി, അവര് തന്നെ ക്യാരക്ടേഴ്സ് ആയി മാറി. ബസ് അടിക്കുമ്പോ ഓരോരോ കണ്ടസ്റ്റന്റ്സ് ഇങ്ങനെ എൻട്രി ചെയ്യുന്നു. നാല് പേരടങ്ങുന്ന നാല് ടീംസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതുവരെ രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു, ബാക്കി എട്ട് പേരുണ്ട്. അപ്പൊ ബാക്കി എട്ട് പേരെ നമുക്ക് രണ്ട് ടീമാക്കണം. അപ്പൊ ഞാൻ അതിനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. എന്ത്? വടംവലി കഴിഞ്ഞു. വടംവലി കഴിഞ്ഞു. മറ്റേതിന്റെ പിന്നെ അടുത്തത് ഒരു വെറൈറ്റി ഗെയിം ആണ് ലൽസ. വെറൈറ്റി ഗെയിമാ? യെസ്, വെറൈറ്റി ഗെയിം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു ഗെയിം, എല്ലാരും ഞെട്ടിപ്പിക്കുന്ന ഒരു ഗെയിം. ഒരുപാട് കളി കണ്ടതാണ് ലൽസ. അതായത് ഒരു ഏഴ് കസാരി ഇടും, ഒരു മ്യൂസിക് ഇടും. മ്യൂസിക് നിൽക്കുമ്പോ ആ ഏഴ് കസാരിയിൽ ആ എട്ട് പേര് എങ്ങനെയൊക്കെ ഇരുന്ന് മനസ്സിലായില്ലേ? കസാരോട്ടെന്നും പറയാം, മ്യൂസിക്കൽ ചെയർ എന്നും പറയാം. ചാക്കുച്ച, ഇതൊക്കെ എന്താ ചാക്കുച്ച? ലാൽ സാർ, നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഗെയിം ഞാൻ കൊണ്ടുവന്നു, ഇത് തെറ്റായി പോയില്ല. അവരവരവരവരുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച സാധനങ്ങൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയും എട്ട് പേര് ബാക്കിയുണ്ട്. ആ എട്ട് പേര് മാത്രം സ്റ്റേജിലേക്ക് വരും. ഇത് നിന്റെ ഗെയിം അല്ലേ, നീ കളിച്ചോ, ഞാൻ അവിടെ മാറിനോളാം. ഓക്കെ, തീരുമ്പോ വിളിക്കണേ. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? എന്നാ പ്രോപ്പർട്ടീസ് പ്ലീസ്. ഈസ്റ്റേൺ നായക നായകന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വെറൈറ്റി ഗെയിം, കസാരോട്ടം. എട്ടിൽ നാല് ഫോർ ദ പീപ്പിൾ എന്ന റൗണ്ടിൽ എട്ടിൽ നാല് ആരാന്ന് നമുക്ക് ഇപ്പൊ തിരിച്ചറിയാം. മ്യൂസിക് പ്ലീസ്. അയ്യോ, അവിടെ മാറിക്കും. ഏഴ് പേരായി, ഇനി മ്യൂസിക് പ്ലീസ്. ആറ് പേരായി ലാൽസ, മ്യൂസിക് പ്ലീസ്. എന്താടാ മുറിഞ്ഞ നാണം കേട്ടോ? നാണം കുഴപ്പമില്ല, തോറ്റ കുഴപ്പമില്ല, തീരാൻ പഠിക്കണം. ഓക്കെ, ഇതിൽ നിന്ന് ആര് ഔട്ടാവും നോക്കാം. മ്യൂസിക് പ്ലീസ്. ദീദി, യെസ്, പ്രേക്ഷകരെ പ്ലീസ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കൂ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ. പ്രേക്ഷകരെ, ഇവിടെ ഇപ്പൊ രണ്ട് ടീമായി നാല് പേരുള്ള ഈ ടീമുണ്ട്, ഈ ടീമുണ്ട്. അപ്പൊ വിന്നേഴ്സ് ഇവരാണ്. നല്ലൊരു കൈയടി ഇവർക്ക് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. അതായത് അവരാണ് ഫോർ ദി പീപ്പിൾ റൗണ്ടിൽ തീരുമാനിക്കുന്ന ഞാനാണ്. നിങ്ങൾ അധ്വാനിച്ച തോൽവിയാണ്. പ്ലീസ് മാറ്റിയിടും. സോ ഇവര് നാല് പേരാണ് നമ്മുടെ ഫോർ ദ പീപ്പിൾ ആദ്യം പെർഫോം ചെയ്യുമ്പോൾ. ആരൊക്കെയാ നോക്കൂ, പേര് പറഞ്ഞേ. ബിന്ദു, റോഷൻ, വിശ്വ, മാളവിക. ഓക്കെ, അപ്പൊ ഇവര് നാല് പേര് ഇപ്പൊ പെർഫോം ചെയ്യും. ഇവര് തോറ്റു എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി ചെയ്താൽ പറ്റില്ല. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് വന്നു, ബിക്കോസ് സർ ഇട്ട ഒരു പേരുണ്ട് ട്വിസ്റ്റ്. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, നല്ലൊരു കൈഡി ഫോർ ഓൾ ഓഫ് ദം. ഫോർ ദ പീപ്പിളിൽ ഈ നാല് പേരിൽ ഓർഡർ ഇതായിരിക്കും: മാളവിക, റോഷൻ, മിന്റു ആൻഡ് ഫൈനൽ വിശ്വ. നല്ലൊരു കൈഡി, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. Thank you.
ക്ലാസ് എന്നും എന്തെങ്കിലും പ്രശ്നം. ചേച്ചി ഒരു ചായ പത്രമൊന്നുമില്ലേ? ചായ ചായ. ആരാ? ഞാനോ? ഞാൻ രഞ്ജിത്ത്. രഞ്ജിത്തോ? ഏത് രഞ്ജിത്ത്? പി രഞ്ജിത്ത്. നീ പിയോ ക്യൂ എന്തെങ്കിലും ആവട്ടെ, നീ എന്നെ ഇവിടെ തീ ഇതിലേക്കൂടി. നീ എങ്ങനെ എന്റെ വീടിന്റെ ഉള്ളിക്ക് കേറിയെന്ന് ഞാൻ ചോദിക്കണേ? ഇങ്ങനെ വന്നപ്പോ കേറിയത് ചേച്ചി. വീടോ? മനസ്സിലാവില്ലേ, എന്റെ വീടാണ് ചായക്കട തോന്നിയോ? മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. നീ അല്ലടാ ഇന്നലെ രമണി സിസ്റ്റർ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ. ഞാനൊന്നല്ല, ഞാൻ നിന്നെ പുറകിൽ നിന്ന് കണ്ടാണല്ലോ. ഞാനെന്താ, എനിക്ക് കൂലിപ്പണിയോ ചേച്ചി? ഞാൻ കള്ളൻ അറിയാണ്ട് കേറി പോയതാ. ക്ഷമിക്ക് മാപ്പാക്ക്. എന്തോ ഒരു കളലക്ഷണം എന്റെ വീടിന്റെ അടുക്കള കേറിയിട്ട് അവൻ ചായക്കട എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുക. എന്റെ കൈ കയറി പിടിക്കുകയും ചെയ്തു. അല്ല ഇതാരാ, എനിക്ക് അറിഞ്ഞൂടെ ഏതോ വഴിയിൽ നിന്ന് അലവരാതി കേറി വന്ന് ചായക്കട പറഞ്ഞിരിക്കുക. ചേട്ടൻ എപ്പോഴും ഇവിടെ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല ഇന്നലെ രാത്രിയിൽ ഇവിടെ എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. എന്ത് ശബ്ദം? അല്ല ഇവിടുന്ന് എന്തൊക്കെ ആരോ കേറി പോകുന്നു. പറയട്ടെ, ഇവിടേക്ക് എന്റെ ഭർത്താവിന് ബാങ്കിൽ ജോലി കിട്ടിയെന്റെ കേടാണ്. അത് നീ ഇമാതിരി അനാവശ്യം പറഞ്ഞുണ്ടാക്കി അത് തീർക്കരുത്. നാട്ടുകാർ പറയുന്നതാ, ഞാനൊരു സത്യം മാത്രമേ പറഞ്ഞു. ഇതിനെ കണ്ടോ, നല്ല നല്ല ചൂലും കെട്ടിട്ട് അടിക്കേണ്ട. വീട്ടില് ആരുമില്ല. ആ നീ രാത്രി പോരുന്നോ? എടാ ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചോട്ട് വാ, നമുക്ക് ഇങ്ങനെ. ആ നീ ഇപ്പൊ എവിടെ? ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെടാ ബൈ. ഓ ഈ ടി വി സീരിയലിൽ എപ്പം നോക്കിയാലും അവിഹിതം മാത്രമേ ഉള്ളൂ. ഈ ചാനലൊന്നും മാറുന്നില്ല. മ്യൂട്ടും മറക്കാൻ വന്നില്ല പണ്ടാരം. നമുക്ക് മഴവിൽ മരം വെച്ചോക്കാം. നായിക നായകൻ മിന്ദുവിന്റെ 20 റൗണ്ട് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത്. നിങ്ങൾ അതിന്റെ എനിക്ക് റൊമാൻസ് ആയിരുന്നല്ലോ. എന്തായിരുന്നു അത്? എവിടുന്നാണോ സംഭവങ്ങളൊക്കെ വരുന്നത്? ഒന്നുമില്ല, ടി വി അമ്മ 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 ശരിക്കും നല്ലത്.
പക്ഷേ ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഫോർ ദ പീപ്പിൾ പെർഫോമൻസ്? നന്നായിരുന്നു. ഞാൻ ആദ്യം ഇതൊക്കെ കയ്യിന്ന് പോയി എന്ന് വിചാരിച്ചു. ആദ്യം കിച്ചണാണെന്ന് പറഞ്ഞ് കിച്ചണിൽ ചെയ്യുന്നപ്പോ ഉല്ലാസ് വരേണ്ടപ്പോ വിചാരിച്ചു ഹസ്ബൻഡായിട്ടാണ് വരുന്നത്. നോക്കുമ്പോ വഴിപോക്കനാണ്, ചായക്കട എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ വന്നത്? ശരിക്കും സാർ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. അപ്പോ അവള് ചായ ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു, അപ്പൊ കറക്റ്റ് ഭക്ഷണം അടിച്ചപ്പോ വീടിന്റെ കിച്ചണായി ആണെന്ന് തോന്നിയില്ല. ഇല്ല, ചായക്കട എന്നാ തോന്നിയത്. നാളെ ചായക്കടയാണെന്നാണ് ഉദ്ദേശിച്ചത്, വീടായിട്ടല്ല ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാ പെട്ടെന്ന് വിളിച്ചപ്പോ ഒട്ടും പ്രിപ്പയർ ആയിരുന്നു എനിക്ക്, നല്ല കൈയും കാലൊക്കെ എടുത്തത്. അപ്പൊ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനൊക്കെ വീടാവുമ്പോ കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ച് പെർഫോം ചെയ്യാനും കൂടി കുറച്ച് സ്ഥലം. അപ്പൊ ഓക്കെ വീട്. അത് കഴിഞ്ഞപ്പോ റോഷൻ ചേട്ടൻ വന്ന് ചായ, ഒരു ചായ വെച്ചപ്പോ ഞാൻ എന്താ ചെയ്യുന്ന ഐഡിയയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എന്റെ സ്റ്റാൻഡിൽ തന്നെ നിക്കാം, എന്താവുന്ന് നോക്കാന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ വന്ന് ചെയ്യാൻ വിചാരിച്ചു, ഞാൻ ചായക്കട എന്ന് പറയുമ്പോൾ മാളവിക അതിനെ അനുസരിച്ച് റിപ്ലൈ തരുന്നു. നോക്കുമ്പോ അവിടുന്ന് മാളവിക മാറ്റി തിരിച്ച് വീട്ടിൽ തന്നെ പിടിച്ചു. അപ്പൊ ഞാൻ അവിടെ കളിപ്പോയി. മിന്റു വന്നിട്ട് അയൽവക്കക്കാരി കുശുംബി ഒരാൾ വന്നു, ആ കുശുംബിൽ നിന്നായിരിക്കും വിശ്വക്ക് കിട്ടിയത് അത് സീരിയലാക്കാവുന്നത്. പക്ഷെ വിശ്വ വന്നിട്ട് അത് സീരിയലാക്കിയില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ പോയി നിക്കുമായിരുന്നു? അതൊന്നും ഞാൻ ആലോചിച്ചുള്ളൂ. ആക്ച്വലി ആകെ പെട്ടെന്ന് മനസ്സിലായി. എന്തായാലും മ്യൂട്ട് മാറ്റിയത് ഞങ്ങൾക്ക് ഇഷ്ടമായി. ടിവിക്കിട്ട് ഒറ്റൊരടി ലാസ്റ്റ് ഫാഷൻ ചാനലോട് വന്നപ്പോ തൃപ്തിയായി. അത് അത് തന്നെയാണ് ഈ ഇതിന്റെ ഈ റൗണ്ടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ പതറിപ്പോയാലും ഒരു ഫൈനൽ അതിന് രസകരമായിട്ടുള്ള ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്, നിങ്ങളുടെ മിടുക്കൊണ്ട് തന്നെയാണ്. അതെ, ഗ്രൂമിംഗ് സെഷൻസിൽ നോർമലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഓരോ ടാസ്ക് എടുത്തു പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറയും. അപ്പോ ജനറലി മൂന്ന് ക്യാരക്ടേഴ്സ് വന്ന് എൻഗേജ് ചെയ്യുമ്പോൾ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പൊ ചില ടെക്നിക്സ് ഞങ്ങൾ ഗ്രൂമിംഗ് സെഷൻസിൽ പഠിച്ചു വെച്ച സംഭവങ്ങളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയത്. ഒന്നല്ലേ ബോംബ് പൊട്ടി എല്ലാവരും ചാവുക, ബിൽഡിംഗ് തള്ളിവിടുക, അതുപോലത്തെ വല്ലതൊക്കെ ആയിരിക്കും. അപ്പൊ ഇവരിങ്ങനെ കാണി കണ്ടപ്പോ ഇങ്ങനെ സീരിയലാണ് ഓർമ്മ വന്നത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ടിവിയിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് റിമോട്ടൊക്കെ അടിച്ചപ്പോ ഇതില് ശരിക്കും റോഷൻ വരുമ്പോ വീട്ടിലെ ഭർത്താവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈനിലൊക്കെ ആയിരിക്കും വരുന്നത് വെച്ച്, ചേച്ചി എന്ന് ഒരു ചായ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചേട്ടനായിരിക്കും അല്ലെങ്കിൽ അനിയനായിരിക്കും വിചാരിച്ചു. ഇത് വേറെ ലൈനിലോട്ട് മാറി ചായക്കടയിൽ പിടിച്ചു. മാളവികയാണെങ്കിൽ ഒരു തരത്തിലും ചായക്കടയാവാൻ സംഭവിക്കില്ല. ഇത് മറ്റേ ഇരട്ട തിരക്കഥാകൃത്തുകൾ എഴുതിയ കഥ പോലെ, തിരക്കഥാകൃത്തുകൾ തമ്മിൽ ആശയപരമായ ഒരു വിയോജിപ്പ് കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നൈസായിട്ട് മിന്റു കയറി വന്ന് പതുക്കെ വന്ന് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ആക്കി ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിശ്വയെ നോക്കിയത്. വിശ്വയുടെ ഇരിപ്പ് കാണുന്നത്, ഇരിപ്പ് ഉറക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ മൊത്തം കിളി പോയിരിക്കുകയാണ്. ആദ്യം വന്ന് റോഷന്റെ കിളിയെ പുറത്ത് വിട്ടു, മാളവിക വീണ്ടും രണ്ട് കിളികളെ പുറത്ത് വിട്ടു, പോയ കിളികളെ മിണ്ടു പതുക്കെ ഒന്ന് വാങ്ങൊക്കെ അടുത്തിരുത്തി. പക്ഷെ വിശ്വയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ മൊത്തം പോയി. പക്ഷെ അത് ഗംഭീരമായിട്ട് കൾമിനേറ്റ് ചെയ്തു. അത് വിശ്വയ്ക്കാണ് പ്രത്യേകം ഒരു കൺഗ്രാറ്റ്സ് പറയേണ്ടത്. അത് കഴിഞ്ഞ് ആ ട്വിസ്റ്റിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബാക്കി എല്ലാവരും വളരെ നീറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തു, നല്ല ഗംഭീരമായി. ഇത് ശരിക്കും ഈ റൗണ്ട് ഞങ്ങളെല്ലാവരെയും പ്രേക്ഷകരെയും ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു സെഗ്മെന്റ് ആണ്. കൺഗ്രാറ്റ്സ് ടു ഹോൾ ടീം. നിർത്താണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചിരിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം റോഷന്റെ എൻട്രിയും കൂടെ കഴിഞ്ഞ് ഇവര് തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി ഭഗവാന്, രണ്ട് ഫോർ ദ പീപ്പിൾ റൗണ്ട് കലക്കി കഴിഞ്ഞിട്ട് ഇത് അയ്യോ ഇത് പൊട്ടയാവല്ലേ ആവല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് മിന്റു വന്നിട്ട് ആ ഒരു സീൻ മാറ്റിയപ്പോ ഞാൻ വിചാരിച്ചു ആ അതിപ്പോ ഒരു വീടായി സെറ്റപ്പ് കുഴപ്പമില്ല, ഇനിയിപ്പോ വിശ്വ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഈ മിന്റൂടെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
വിശ്വം വന്നിട്ട് ആ സീൻ അങ്ങോട്ട് മാറ്റി ടി വിയിൽ സീരിയൽ കാണാന്ന് പറഞ്ഞപ്പോ തന്നെ വിചാരിച്ചു ഇതാണ് ക്ലൈമാക്സ്. പക്ഷെ അത് കഴിഞ്ഞ് ചാനല് മാറ്റിപ്പോ ഓ നായിക നായകനാണ് ക്ലൈമാക്സ്. പിന്നെ ഫാഷൻ ടി വി എത്തിയപ്പോ അതും കലക്കി കളഞ്ഞു. ശരിക്കും ക്ലൈമാക്സിന്റെ ഉള്ളിലൊരു ക്ലൈമാക്സിന്റെ ഉള്ളിലൊരു ക്ലൈമാക്സ്. അപ്പൊ എല്ലാം കൊണ്ട് നിങ്ങളെല്ലാവരും കലക്കി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ അവിടുന്ന് മാളവിക ചായ ആറ്റുന്നതുകൊണ്ട് ഒരേ കാരണം കൊണ്ടാ ഞാൻ ഇവിടെ ചായക്കറിയാ വരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോ ഞാൻ ആലോചിച്ചത് ചെയ്യണോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും അങ്ങനെ ചെയ്യണോന്ന് ചോദിച്ചു. അതുകൊണ്ട് അവിടെ ഞാൻ സിഗരറ്റ് രണ്ട് മിനിറ്റ് വലിച്ചത്. അപ്പഴാ ആലോചിച്ചു ശരി ഇതന്നെ ചെയ്യാം. അപ്പൊ കൺഗ്രാചുലേഷൻസ് ഗൈസ്, നല്ല റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈസ്റ്റർ നായിക നായകൻ കോ പവർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. ദീദി, നീ ബാക്ക് സ്റ്റേജിൽ ആരും അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. അവ്യേ ഷൺമുഖി എന്ന റൗണ്ട് കഴിഞ്ഞപ്പോ എല്ലാവരും ക്ലീൻ ഷേവ്ഉൾപ്പെടെ നീ വരെ. പക്ഷെ ഒരാള് ബാക്ക് സ്റ്റേജ് ഇവിടെ താടി വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് ആരാന്ന് അറിയണമെങ്കിൽ തനിയാവർ തന്നെ റൗണ്ടിൽ വരുന്നു സിദ്ധി വിനായക്. കൈകാലാവതാണ് ദൈവമേ, എന്തെങ്കിലും തരണേ. അമ്മ 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 അമ്മോ അമ്മച്ചിയേ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരണേ. അമ്മ 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 അമ്മ, ചില്ലറയില്ലെങ്കിൽ ചില്ലറ തരാം, ഒരു ഹാൻഡിക്യാപ്റ്റാണ് ദൈവമേ. അമ്മ 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 അമ്മ, എന്തെങ്കിലും ഡൊണേഷൻ തരണേ, പാവപ്പെട്ടവനാ, സഹായിക്കണം ചേട്ടാ. നന്ദി. വേണ്ട. ഏ, എന്തിനാ എന്നെ വിളിക്കണത്? ഈശ്വര, മൊന്തകെട്ടത് അറിഞ്ഞാണോ? എങ്കിൽ തല്ലാനായിരിക്കും. അയ്യോ, ഉവ്വ തല്ല് തല്ല്. എടോ പിച്ചക്കാരന് ഓടിക്കല്ല്, എടോ പിച്ചക്കാരനെ റോട്ടിട്ട് ഓടിച്ചാനുള്ള ശിക്ഷ അറിയുവാ. IPC 304 ACM പ്രകാരം അകത്താട്ടാ. എന്റെ ഈശ്വര, ആ കാലിൽ ആണി അടന്ന്, എന്റെ ദൈവമേ. തെങ്ങിൻ തോപ്പിട്ട് പിച്ചക്കാരിട്ട് ഓടിക്കല്ലേട്ടാ, ശിക്ഷ വേറെയാണ്. തന്റെ മൊന്തയാണെങ്കി ഇന്ന കൊണ്ടുപോയി പുഴുകി തിന്നടോ. മുണ്ട കിട്ടിയിട്ട് പിന്നെ വരണ്, അപ്പൊ ഷുവറായിട്ടും തല്ലാനായിരിക്കും. ഇനി ഞൊണ്ടിയിട്ട് കാര്യമില്ല, രണ്ടു കാലിൽ ഓടിയാലേ രക്ഷയുള്ളൂ. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, പാവപ്പെട്ട പിച്ചക്കാരെ തല്ലിക്കൊല്ലാൻ വരുന്നേ. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, പാവപ്പെട്ട പിച്ചക്കാരെ കൊല്ലാൻ വരുന്നേ. ടോ തെണ്ടി കിട്ടിയ കാശാണ്, പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരല്ലടോ. പത്തിരുപയോ? എന്റെ പിച്ചക്കാരൻ പുണ്യാളാ, 25 വയസ്സായിട്ട് വില കൂട്ടിയോ? അയ്യോ പോലീസ്, അയ്യോ. സാറേ, ഞാൻ എത്ര തവണ പറഞ്ഞ ഈ ബൾബ് ഒന്ന് മാറ്റാനായിട്ട്, സാർ മാറ്റിയിട്ടില്ലല്ലേ. സാറേ പിന്നെയുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു ടീഷർട്ടും ബെഡ്ഷീറ്റും അലക്കാൻ കൊടുത്തായിരുന്നു, അത് കിട്ടിയാ സാറേ? സീസണായിട്ട് പണിയെടുക്കാത്ത കൈയും കാലും വരയ്ക്കുന്നു. സാറേ സാറേ സാറേ, ഏ ഫോൺ അടിക്കണ്. ഇയാളെന്താ എടുക്കാത്ത? അല്ല ഞാനെന്തിനീ കഷ്ടപ്പെടുന്നത്? പേർക്കി എന്റേലല്ലേ. ഹലോ, കൂട്ടുതോമ അല്ലേ? അല്ലേ, ആ ഞാൻ ദേ സാറിൻ്റെ കൊടുക്കാം. ഏ, ഒരു മാസം ഫോറിൻ ട്രിപ്പ് സ്കൈലൈൻ 12B. ആ എഴുതാ സാറേ. സ്കൈലൈൻ 12B. ഓ ചാകരയായിരിക്കുമല്ലോ ഈശ്വര.
എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ സാറേ, വായിക്കാറില്ലല്ലോ. ദൈവം എല്ലാവർക്കും കുറെ കഴിവ് ഒരുമിച്ച് കൊടുക്കൂലല്ലോ. ഇത്രയൊക്കെ സ്ഥിതിയാക്കി ഞാൻ പോയിക്കോട്ടെ സാറേ. ആ വളരെ ഉപകാരം. കൈകാലം, അയ്യോ എന്തോ മറന്നല്ല, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരണേ. അമ്മ അമ്മ തനിയാവർത്തന റൗണ്ടാണ് ഇവിടെ കഴിഞ്ഞത്. സിദ്ധി ഹരിശ്രീ അശോകന്റെ രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. സി ഐ ഡി മൂസ എന്ന സിനിമയിലത്തെയും പാർവതി പരിണയം എന്ന സിനിമയിലെയും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലാൽ സർ ഈ ഒരു പെർഫോമൻസ്? സിദ്ധിക്ക് ഹ്യൂമറാണ് കൂടുതൽ വഴങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളിപ്പോ ലേറ്റർ ആയിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. നല്ല രസമായിട്ട് ഹ്യൂമർ ചെയ്യുന്നുണ്ട്, ഡയലോഗുകളെല്ലാം ഓർത്ത് വെച്ച്. അശോകട്ടൻ ചെയ്ത കാര്യമാണ് റിപ്പീറ്റ് ചെയ്തതെങ്കിലും അത് സിദ്ധിയുടേതായിട്ടുള്ള രീതിയിൽ, സിദ്ധിയുടെ ശബ്ദം ഒക്കെ അതിന് മാച്ച് ചെയ്തിരുന്നു. വളരെ രസകരമായിട്ട് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംവൃത സിദ്ധിയെ ഞാൻ നേരത്തെ റെഡി ആയതെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും പേടിച്ചു. ആ ഒറ്റ ലുക്കിൽ തന്നെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ രസമായിട്ട് ചെയ്തു. സാർ പറഞ്ഞ പോലെ ഹ്യൂമർ കഴിഞ്ഞ ഫോർ ദ പീപ്പിൾ റൗണ്ടിലും സിദ്ധി നന്നായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നന്നായി ചേരുന്നുണ്ട്. ആക്ച്വലി ചേരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വേഷം ചേരുന്നുണ്ടെന്നല്ല, ഹ്യൂമർ നന്നായി ചേരുന്നുണ്ട്. എനിക്ക് പറയാനുള്ള സിദ്ധിക്ക് ഇനിയിപ്പം അവസരങ്ങൾ വരുമ്പോൾ നായകനായിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള തോട്ടൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാ നല്ല ക്യാരക്ടേഴ്സിന് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല അവസരങ്ങൾ സിദ്ധിയെ തേടി വരും. സിദ്ധിയുടെ രണ്ടുപേരും പറഞ്ഞ പോലെ ഹ്യൂമറിന്റെ ഒരു ഒരു പാറ്റേൺ ഭയങ്കര രസകരമാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ വരെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. ലാസ്റ്റത്തെ എന്തോ മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓർമ്മ വന്നൊക്കെ പറഞ്ഞ ആ സംഭവം, അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തു. എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടുള്ള വളർച്ച ഇനിയും ഇനിയും സിദ്ധിക്കുണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ചാക്കോച്ചൻ ആദ്യം വന്ന സമയത്ത് അങ്ങനെ അധികം കോമഡി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, റൊമാൻസും അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കോമഡി ഒക്കെ ചെയ്ത് തുടങ്ങി. അപ്പൊ ആ തുടക്കത്തിൽ ആ ഒരു പേടി ഉണ്ടായിരുന്നു, എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ആ പേടി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെങ്ങനെ ബ്രേക്ക് ചെയ്ത്? രണ്ടാമതൊരു ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഗുലുമാൽ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എന്റെ ഒരു ബോഡി ലാംഗ്വേജിന് ചേർന്നൊരു ഹ്യൂമർ പാറ്റേൺ കിട്ടിയത്. അപ്പം ആ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കഥ ലാലുവായിട്ടും ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ലാലു പറഞ്ഞു, നീ ആദ്യം നിന്റെ രൂപം ഒന്ന് മാറ്റി. അപ്പോൾ ശരിക്കും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ മീശക്കിട്ട് പണിയുന്നത്. അത് ലാലുവാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പം മീശ എടുത്തു, എനിക്ക് പറ്റിയൊരു ഹ്യൂമറും സംഭവങ്ങളൊക്കെ ആ സിനിമയിൽ ബ്ലണ്ടായിട്ട് വന്നു. ജയനായിരുന്നു, ജയസൂര്യയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര ഈസി ആയിരുന്നു, കാരണം ജയനും ഞാൻ നല്ല സുഹൃത്തുക്കളാണ്, ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ്, അതാ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ കൂടെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ആക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ നമ്മൾ അറിയാതെ കിടക്കുന്ന പല കഴിവുകളും ചിലപ്പോൾ പുറത്തു വരും. അപ്പം അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ശരിക്കും ജയസൂര്യ ആയിരിക്കാം എന്നിലുള്ള ഒരു ഹ്യൂമറിന്റെ അംശത്തെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഉള്ള കാരണക്കാരൻ. താങ്ക് യു ഫോർ ജയസൂര്യ, പിന്നെ വി കെ പി, രാജേഷ് വൈവി, ലാലുവും ഈ പറഞ്ഞ പോലെ എൽസം എന്ന ആൺകുട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് വേറൊരു ഒരു ആംഗിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നു. കുറെ ക്യൂട്ട് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അതിൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാൻ ആ സ്കൂട്ടറിൽ കൂളിംഗ് ഗ്ലാസും മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ലാലേട്ടൻ്റെ സ്റ്റൈലിൽ വരുന്നൊരു സംഭവമുണ്ട്. ആ ക്യാരക്ടറും സിനിമകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുമെങ്കിൽ, എനിക്ക് വരെ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഓൾറെഡി ഹ്യൂമറിൻ്റെ ഒരു അംശം ഉള്ള സിദ്ധിക്ക് ഇനിയും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളോടെ ഒരുപാട് നല്ല സിനിമകളോടെ ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.